നമസ്കാരം, കാർ മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹീലിയൻ ടോ എന്നുള്ളൊരു ഡ്രൈവിംഗ് ടെക്നിക്കാണ്. ഹീലിയൻ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് റെയിൽ മാച്ചിങ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇത് റെയിൽ മാച്ചിങ് ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ റെയിൽ മാച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്കും കൂടെ ചെയ്യുന്നതെന്ന് മാത്രമേ. റെയിൽ മാച്ചിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് കാണാത്തത് എല്ലാവരും അത് കാണാം. ഹീലിയൻ ടോ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ചെയ്യാം. കാലിലെ ഈ ഭാഗം കൊണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിന്നെ ഗിയർ മാറ്റാൻ വേണ്ടി ക്ലച്ച് അപ്ലൈ ചെയ്യാം. ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്ലച്ച് അമർത്തിയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ക്ലച്ച് നിന്ന് കാലെടുക്കുന്നതിന് മുന്നേ ആക്സിലേറ്റർ ബ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ക്ലച്ച് അമർത്തി ഗിയർ മാറ്റിയതിനു ശേഷം ആക്സിലേറ്റർ നിന്ന് കാലെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആക്സിലേറ്റർ കാലിന്റെ മടമ്പ് ഭാഗം കൊണ്ട് ആക്സിലേറ്റർ ഒന്ന് ബ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെക്നിക്കാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ക്ലച്ച് അമർത്തിയിട്ട് ഗിയറും മാറ്റുക, എന്നിട്ട് ആക്സിലേറ്റർ ബ്ലിപ്പ് ചെയ്തതിനു ശേഷം ക്ലച്ച് നിന്ന് കാലെടുക്കുക. ഫസ്റ്റ് ബ്രേക്കിംഗ്, സെക്കൻഡ് ക്ലച്ച് അപ്ലൈ ചെയ്യുക, തേർഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, ഫോർത്ത് ആക്സിലേറ്റർ കാലിൻ്റെ മടമ്പുകൊണ്ട് ആക്സിലേറ്റർ ബ്ലിപ്പ് ചെയ്യുക, അതിന് ശേഷം ക്ലച്ച് നിന്ന് കാലെടുക്കുക. ഹീലിയൻ ടോന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെയിൽ മാച്ചിങ്ങിൻ്റെ അതേ ഗുണങ്ങളാണ്, പ്ലസ് ബ്രേക്കിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റെയിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നു. സേവ് ക്ലച്ച്, നമ്മളെ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതലായിട്ട് കിട്ടും. കംഫേർട്ട്, നമ്മുടെ കംഫേർട്ട് കൂട്ടി കിട്ടും. സ്മൂത്ത് ട്രാൻസ്മിഷൻ, നമ്മുടെ ഡൗൺ ഷിഫ്റ്റിങ് വളരെ സ്മൂത്താക്കും, അതിൻ്റെ കുത്തലുകളൊക്കെ ഒഴിവാക്കും. ഇത് ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റെയിൽ മാച്ചിങ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വലിയ കാര്യം കൊണ്ട് ബ്രേക്കും ആക്സിലറേറ്റർ ബ്ലിപ്പ് ചെയ്യുന്നതും ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ നമ്മള് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ തേർഡ് ഗിയറിലേക്കോ സെക്കൻഡ് ഗിയറിലേക്കും നമ്മള് ഹീലിയൻ ടോ ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പോകും. നമ്മൾ ഈ ഹീലിയൻ ടോ പഠിക്കുന്ന സമയത്ത് വളരെ മെല്ലെ പോയിട്ട് വേണം പഠിക്കാൻ. ഒരു 40 കിലോമീറ്ററിന്റെ സ്പീഡിൽ താഴെ പോകുമ്പോൾ ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യാനുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് പഠിക്കുക. കാലിൻ്റെ ഈ ഒരു മൂവ്മെന്റ് കറക്റ്റാക്കി വന്നാൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു ടെക്നിക്കാണ്. ഇപ്പം ഞാൻ ഇതിനു മുന്നേ ആദ്യമായിട്ട് മൈലേജ് കൂടുതൽ കിട്ടുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം റെയിൽ മാച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അത് കാണുകയാണെങ്കിൽ എനിക്കിത് എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ മറ്റു വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടും പുതിയ വരുന്ന വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങളിതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടും മൈലേജൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ന് കമൻ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.